എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്കാണ്. ഇതിന് കജൂർ എന്നാണ് ഞങ്ങൾ പറയുക. പിന്നെ ഇത് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവുക. ഇനി അതിന് വേണ്ട ചേരുവകൾ 2 കപ്പ് മൈദ, ഉപ്പ്, ഇത് തരിയാണ്, റവ, സൂജി എന്നൊക്കെ പറയും, 2 മുട്ട, പിന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും കൂടിയാണ്. അതിൽ നമുക്കൊരു പഞ്ചസാര മൈദ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചെരിഞ്ഞ് കൊടുക്കാം. അതിൽ ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് അത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഞാനിതിൽ ബേക്കിംഗ് സോഡയും വാനില എസൻസും ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് തന്നെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഒരു 4 സ്പൂണ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും റവ ഇടാതെ ഉണ്ടാക്കുന്നത് കാണാം. പക്ഷേ റവ ഇട്ടാലാണ് ഇതിന് കജൂറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒഴിച്ച് മിക്സിയിൽ പാർന്നു കൊടുക്കാം, എന്നിട്ട് അടിച്ചെടുക്കാം. ഇത് ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ 3 മുട്ട എടുത്തത്. പിന്നെ റവയും കൂടി ഇടുന്നത് കൊണ്ട് 3 മുട്ട തന്നെ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമാണ്. നിങ്ങൾ വലിയ മുട്ട എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ 2 മുട്ടയാണ് വേണ്ടി വരും. ഇത് പൊടിച്ച പഞ്ചസാരയും ഏലക്കായും കൂടി, 3-4 ഏലക്കായി പൊടിച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത്. അതുകൊണ്ട് അതാണ് വേറെ ഏലക്കായ ഇടാത്തത്, പഞ്ചസാരയുടെ ഏലക്കായ പൊടിച്ചിരുന്നു. ഇനി അത് മുട്ട അടിച്ചത് നമുക്ക് ഈ മൈദയിലെയോ റവയിലെയോ ഒഴിച്ചു കൊടുക്കാം. റവ, സൂചി, തരി എന്നൊക്കെ പറയൂ അതിന്. അതും കൂട്ടി നമുക്ക് നല്ലവണ്ണം യോജിപ്പിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് നമുക്ക് ചേർത്തെടുക്കാം. നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഇത് ഞാൻ ആദ്യം സ്പൂണ് കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നതാണ്. എന്തായാലും ഇത് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇത് ഞാൻ വാനില എസൻസും ഒന്നും ചേർക്കുന്നില്ല. വാനില എസൻസും ബേക്കിംഗ് സോഡയൊക്കെ എൻ്റെ അടുത്തുണ്ട്. അന്നേരം നിങ്ങൾ ചോദിക്കും എന്തിനാണ് വാങ്ങി വെച്ചത്. അത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണല്ലോ, അതൊന്നും ഇല്ലാതെ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് മേടിച്ച് വെച്ചത്. ഇതിനൊന്നും അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും. ഇത് പഞ്ചസാര പൊടിയിട്ടത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ കൈമ്മൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് പഞ്ചസാര പൊടിച്ചിട്ടത് കൊണ്ടാണ്. ഇത് ആ മുട്ടയുടെ വെള്ളവും മാത്രമാണ് വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട. അത് കണക്കാണ് ഇതിന്. ഇനി 2 മണിക്കൂർ നമുക്കിത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക. അതിലെന്നോട് നെയ്യ് ചേർക്കാൻ മറന്നു പോയിരുന്നു കുഴക്കുമ്പോൾ. അത് കുഴക്കുമ്പോൾ തന്നെ ചേർക്കേണ്ടതാണ്, അതിപ്പോഴാണ് ഓർമ്മയായത്. അതുകൊണ്ട് ആ നെയ്യും കൂടി ഇട്ട് ചേർത്ത് മൂടി വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നെയ്യും കൂടി കൂട്ടി ചേർത്ത് ഞാൻ 2 മണിക്കൂർ മൂടി വെച്ചതാണ്. അതിപ്പോൾ തുറന്നതാണ്. അത് പഞ്ചസാര മുട്ടയുമായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അത് നമുക്കിനി വേറൊരു ചപ്പാത്തി പലയുടെ എന്തിൻ്റെയും മുകളിലിട്ട് നമുക്ക് ഉരുട്ടി റെഡിയാക്കി എടുക്കാം. ഇത് 2 മണിക്കൂർ, കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് റെഡിയായി കിട്ടുകയുള്ളൂ. ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കൈ കൊണ്ടൊന്ന് മേലെ ഒന്ന് മെല്ലെ ഒന്ന് അമർത്തിക്കൊടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക. ഷേപ്പ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് 2 സൈഡും മുറിച്ച് മാറ്റി കട്ട് ചെയ്ത് കൊടുക്കാം. ഏതാകൃതിയിലുമാണെങ്കിലും മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ച് ഞാനിങ്ങനെയാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ വെള്ളത്തിനും ഓരോ വെട്ട് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ മുറിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ പത്തിലൊക്കെ പരത്തുന്ന പോലെ ഒട്ടുപത്തിൽ പരത്തിയിട്ട്
അതും അങ്ങനെ അതും മുറിച്ചെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പ്രയാസമുള്ളവർക്ക് അതും നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഞാൻ രണ്ടാമത്തത് മുറിക്കുന്നത് രണ്ട് സൈഡും ഒരുപോലെ വെട്ടുപെടുത്തിയിട്ടാണ്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇതിലും ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് ഏറ്റവും ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം, ഇതിലും വലുത് വേണമെങ്കിൽ വലുതാക്കിയിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം, പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചുട്ടെടുക്കണം. വെളിച്ചെണ്ണ ഫുള്ളിൽ വെച്ച് ഇതെടുത്താൽ ഉള്ളു വേവാതെ ഇപ്പം കജൂറ് ഒരു കട്ടിയുള്ളതല്ലേ, ചെറുതായിടുന്നതെങ്കിൽ ഇല്ല. അത് വെളിച്ചെണ്ണ ചൂടായിക്കോ നോക്കാം. ഇട്ട് കൊടുത്തതായിരുന്നു ചെറുത്. നമ്മുടെ കജൂറ് റെഡിയായി വരുന്നുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാനായിട്ടുണ്ട്. ഏകദേശം ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, ഇത് നല്ലൊരു കളറായി വന്നിട്ടാണുള്ളൂ. അത് നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. എല്ലാ കജൂറും ഇതിലിട്ട് എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഏറ്റവും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത് വയ്യ നോക്കുമ്പോൾ ഉള്ളു വേവാതെ വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ കജൂറ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കതിനി കോരി മാറ്റാം. എല്ലാ കജൂറും റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ടേസ്റ്റുള്ള കജൂറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.